Hello friends, welcome back to my channel. And happy new year to you all. ഞാനിപ്പോൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് നാളുകളായി, കുറച്ച് തിരക്കായി പോയി. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് വീക്ക്ലി രണ്ട് വീഡിയോസ് ഒക്കെ വെച്ച് ചെയ്യാമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഈ അടുത്ത നാളിൽ ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോയി. ടൂറിസ്റ്റ് പ്ലേസസ് ഒന്നും വിസിറ്റ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലല്ല പോയത്, ജസ്റ്റ് ഒരു റൈഡ് പോലെ. അപ്പോൾ ഞങ്ങൾ പോയത് വയനാട്ടിൽ റിപ്പൺ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്ഥലം, മേപ്പാടിയിലുള്ള ആ ഏരിയയിൽ കൂടിയാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് പ്ലാന്റ്സ് റോഡ് സൈഡിലൊക്കെ, നമ്മൾ വില കൊടുത്തു വാങ്ങുന്ന ഒരുപാട് പ്ലാന്റ്സ് റോഡ് സൈഡിലൊക്കെ നല്ല ഭംഗിയായി നിൽക്കുന്ന കണ്ടു. അപ്പം ആ ഒരു പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളും, അതോടൊപ്പം വയനാട്ടിൽ ലക്കിടിയിലുള്ള പ്ലാന്റ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നഴ്സറിയിൽ ചെറിയൊരു വിസിറ്റും നടത്തി. ഒരുപാട് പ്ലാന്റ്സ് ഉള്ള നഴ്സറിയാണ്. ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന ഒരു നഴ്സറിയാണ്. അപ്പോൾ ആ നഴ്സറിയിൽ ഒരു വിസിറ്റും അതോടൊപ്പം കുറച്ച് പ്ലാന്റ്സും നമ്മൾ കളക്ട് ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. പോകുന്ന വഴിക്ക് ക്രീപ്പേഴ്സും ക്ലൈംബേഴ്സും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് ചെടികളുണ്ട്. പക്ഷേ വയനാട്ടിൽ ക്ലൈമറ്റ് വളരെ നല്ലതായതുകൊണ്ട് ആ പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്താൽ നമ്മുടെ നാട്ടിലുണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ പ്ലാന്റ്സൊന്നും കളക്ട് ചെയ്തില്ല. അതുപോലെ എല്ലാ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് എടുക്കാനും പറ്റിയില്ല. ഇപ്പോൾ ആണെങ്കിൽ കൊറോണയൊക്കെ ഉള്ളത് കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് പുറത്തു പോകാമെന്നുള്ളത് കുറച്ചൊരു പേടിയുള്ള കാര്യമായിരിക്കും. മാത്രമല്ല അത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസാണ് വയനാട് എന്ന് പറയുന്നത്. നല്ല വെളുപ്പാങ്കാലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടിയുള്ള ആ റൈഡും ആ കോടം മഞ്ഞും ഒക്കെ കണ്ടിട്ടുള്ള ആ യാത്ര നല്ല രസമുള്ളത് തന്നെയാണ്. അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്കാണ് പ്ലാന്റ് പാർക്കിൽ കയറിയത്. ലക്കിടിയിലുള്ള പ്ലാന്റ് പാർക്ക് എന്ന് പറഞ്ഞ നഴ്സറിയിൽ കയറിയത്. നമ്മൾ ചുരം കയറി വന്നിട്ട് ഉടനെ തന്നെയാണ് ഈ നഴ്സറി ഉള്ളത്. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് തന്നെ പ്ലാന്റ്സൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. ഞാൻ ഒരുപാട് നഴ്സറിയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നഴ്സറിയിലെ പ്രത്യേകതയാണ് എനിക്ക് തോന്നിയത്, ഈ നഴ്സറിയിലെ എല്ലാ പ്ലാന്റ്സിൻ്റെ പേരും അതോടൊപ്പം റേറ്റും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന പ്ലാന്റ്സിൻ്റെ പേരറിയുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ. ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. ചൈനീസ് ബോൾസം, പെറ്റൂണിയ, ജമന്തി, വിങ്ക, അങ്ങനെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻസ് ഇവിടെയുണ്ട്. പക്ഷേ ഈ നഴ്സറിയിലുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. 50 rupees ആണ് ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെല്ലാം തുടങ്ങുന്നത്. 50 rupees പ്ലാന്റ് ആണെങ്കിൽ തന്നെ തീരെ ചെറിയ പ്ലാന്റ്സ് ഒന്നുമല്ല, അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് 50 rupees ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കാക്ടസിൻ്റെയും സക്കുലൻസിൻ്റെയും ഒക്കെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. പിന്നെ കലാത്തിയ വെറൈറ്റീസ് ഉണ്ട്, സാൻസവേരി ഉണ്ട്. സാൻസവേരിക്ക് ആണ് പൊതുവേ ഞാൻ കുറച്ച് റേറ്റ് കൂടുതൽ കണ്ടത്. പിന്നെ സാൻസവേരിയുടെ അത്യാവശ്യം എല്ലാ വെറൈറ്റീസും തന്നെയുണ്ട്. പുതുതായിട്ടുള്ള മൂൺഷെയിൻ സാൻസവേരി, അങ്ങനെ ഒരുപാട് പുതിയ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഈ ബിഗോണിയയുടെ വലിയ പ്ലാന്റ്സിന് 150 ആ ഒരു റേഞ്ചിൽ വില, ചെറിയ പ്ലാന്റ്സിന് 50 rupees ആണ്. സെക്കലൻസിൻ്റെ ഇതിൻ്റെ വില കൊടുത്തിട്ടുണ്ട്, 120 ആ റേഞ്ചിൽ. അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട് സെക്കലൻസിൻ്റെ. കാക്ടസിൻ്റെ നല്ലൊരു കളക്ഷനും ഈ നഴ്സറിയിലുണ്ട്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേര് മൊറായ എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേരും ഒരു പ്ലാന്റും കാണുന്നത്. ആ വലിയ പ്ലാന്റിന് 700 rupees ആണ്. അതിൻ്റെ തൈകളും അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ മൂൺ കാക്ടസിൻ്റെ ഒരുപാട് കളേഴ്സിലുള്ളത് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് മൂൺ കാക്ടസ്. നമുക്ക് ടേബിൾ ടോപ്പറൊക്കെ ആയിട്ട് വെക്കാം. ഒരുപാട് കളേഴ്സ്, ഇത്ര കളേഴ്സുള്ള ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഒരുപാട് കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. 150-200 ആ ഒരു റേഞ്ച് ആണെന്ന് തോന്നുന്നു. ഈ പ്ലാന്റിന് അത്യാവശ്യം നല്ല വില എല്ലായിടത്തും ഉണ്ട്. പല നിറത്തിലുള്ള മൂൺ കാക്ടസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. വീണ്ടും സക്കലൻസിൻ്റെ ഒരു കളക്ഷനാണ് ഇത്. കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞ സക്കലൻസ് ആണ്, കുറച്ചുകൂടി കുഞ്ഞി പ്ലാന്റ്സ് ആണ്. ഇത് സ്ട്രിങ് ഓഫ് ബനാന. പിന്നെ ഇത് വിങ്ക പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ്സിന് 50 rupees ആണ് റേറ്റ്. പിന്നെ ജമന്തിയുടെ ഒരുപാട് കളേഴ്സ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഹൈഡ്രേഞ്ചയുടെ പിങ്ക് കളറുണ്ട്. ഇംഗ്ലീഷ് ഐവി പ്ലാന്റ്സ് ഉണ്ട്. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിനെല്ലാം 50 rupees ആണ് റേറ്റ്. പിങ്ക് ലേഡി ഉണ്ട്. പിങ്ക് ലേഡി പ്ലാന്റിന് 50 rupees തന്നെയാണ്. ഇത് നമ്മുടെ ടർട്ടിൽ വൈൻ്റെ വേറൊരു പ്ലാന്റ് ആണ്. ഈ പോട്ടിലുള്ളതിന് 150 rupees ആണ്. ചൈനീസ് ബോൾസും അവൈലബിൾ ആയിട്ടുണ്ട്. ചൈനീസ് ബോൾസിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെയുള്ള എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്ലവറിംഗ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. ഈ ജമന്തി പൂക്കൾ എല്ലാ കളറിലും ഉള്ളതുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഈ ജമന്തിയുടെ ഈ പ്ലാന്റിന് 50 rupees ആണ്. അത്യാവശ്യം നല്ല പൂക്കളുള്ള പ്ലാന്റ്സ് ആണത്.
അതിന് 50 രൂപയാണ് റേറ്റ്. ചൈനീസ് ബോൾസം ആണെങ്കിലും വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. 150-100 ആ ഒരു റേഞ്ച് ആണെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് ഈ നഴ്സറിന്റെ ഉൾഭാഗം. ഇപ്പൊ നമ്മൾ കണ്ട പ്ലാന്റ്സ് എല്ലാം അവർ പുറത്ത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഉൾഭാഗത്ത് അവർ പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചേക്കുന്ന പ്ലാന്റ്സും അതോടൊപ്പം സെയിലിന് വെച്ചേക്കുന്ന പ്ലാന്റ്സും ഉണ്ട്. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഹോൾസെയിൽ ആയിട്ട് പ്ലാന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നഴ്സറിയാണിത്. അതുകൊണ്ട് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. നഴ്സറിയുടെ ഉൾഭാഗത്തേക്ക് ഇപ്പൊ പ്ലാന്റ്സ് വെച്ചിട്ടില്ല, കാരണം അവർ കൊറോണയൊക്കെ ആയതുകൊണ്ട് ക്രൗഡഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്ലാന്റ്സും പുറത്തായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഡയന്തസ് പ്ലാന്റിന്റെ നല്ലൊരു കളക്ഷൻ ഇവിടെയുണ്ട്. എൻ്റെ അടുത്ത് തീരെ കോപ്പറേറ്റ് ചെയ്യാത്തൊരു പ്ലാന്റ് ആണ് ഡയന്തസ് പ്ലാന്റ്. ഞാൻ കുറെ കൊണ്ടുവച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് നശിച്ചു പോവാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ പ്ലാന്റ് വാങ്ങിച്ചിട്ട് ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കുന്നില്ല. കാരണം ഈ പ്ലാന്റിനും 50 രൂപീസ് തന്നെയാണ്. പിന്നെ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റും ഉണ്ട്, 50 രൂപീസിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഡയന്തസ് പ്ലാന്റിന്റെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ അതിനെ വേണ്ട രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ അത് നശിച്ചു പോകും. പിന്നെ ഒരുപാട് സ്ഥലത്ത് ഈ ജമന്തിയുടെ പ്ലാന്റ്സ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫിലോഡൻഡ്രൻ പ്ലാന്റ്സിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്, കലാത്തിയയുടെ കളക്ഷൻ ഉണ്ട്. അഗ്ലോണിമ പ്ലാന്റ്സ് ഞാൻ അധികം കണ്ടില്ല, കാരണം തീർന്നു പോയതായിരിക്കും. കലാത്തിയയുടെയും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കണ്ടുള്ളൂ. ഫിഷ് ബോൺ കലാത്തിയ, പിന്നെ ജിസി പ്ലാന്റ് ഉണ്ട്. ഇതിനൊക്കെ 50 രൂപയാണ് വില. കലാത്തിയയ്ക്ക് റേറ്റ് വ്യത്യാസമുണ്ട്. പ്രയർ പ്ലാന്റ് ഉണ്ട്. സാൻസവേരിയയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട്. റേറ്റ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. സാൻസവേരിയയ്ക്ക് അത്യാവശ്യം റേറ്റ് ഞാനിവിടെ കണ്ടു. ഈ കാണുന്ന പ്ലാന്റിനൊക്കെ 200 ആണ്. ഇതിലും വില കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് സാൻസവേരിയ. ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരുപാട് തൈകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്ത പ്ലാന്റ്സ് ആകെ സ്ട്രിംഗ് ഓഫ് ബനാന, ഇംഗ്ലീഷ് ഐവി ഒക്കെ കണ്ടുള്ളൂ. നിങ്ങൾക്ക് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് വേണ്ടതെങ്കിൽ ഈ നഴ്സറിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഒരു നഴ്സറിയിൽ ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടു. ഇവിടെയുള്ള ഫിഷ് ബോൺ കലാത്തിയാസ് ഒക്കെ വളരെ ടയേർഡായിട്ടിരിക്കുകയാണ്. സക്കലൻസ് ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എവിടെ തിരിഞ്ഞാലും സക്കലൻസ് ആണ് കാണുന്നത്, ഒത്തിരി വെറൈറ്റീസിലുള്ളത്. പിന്നെ ഇവിടെ പോട്ടിൽ സെറ്റ് ചെയ്ത ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ റേറ്റ് 100, 150, 200 അങ്ങനെയാണ് കേട്ടോ. പിന്നെ സിങ്കോണിയം പ്ലാന്റ്സ് ഉണ്ട്. സിങ്കോണിയം പ്ലാന്റ്സിന് 50-40 ആ ഒരു റേഞ്ചിലാണ് റേറ്റ്. പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് നമ്മൾ ഊട്ടിയിൽ പോകുമ്പോഴത്തേന് ഈ ഒരു റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഈ പ്ലാന്റ് ഒരുപാട് കാണാൻ പറ്റും. ഞാൻ ഏതായാലും ഇതിൽ ഒരു 5-6 കളേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലാന്റ് കൂടിയാണത്. പിന്നെ സീനിയയുടെ ചെറിയ ഹൈബ്രിഡ് സീനിയാസ് ഉണ്ട് പൂക്കളായിട്ടിരിക്കുന്ന, ഓറഞ്ച് പിന്നെ യെല്ലോ കളർ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന സീനിയയുടെ ഒരു കുഞ്ഞു കളക്ഷൻ ഉണ്ട്. ഈ പ്ലാന്റ്സിനെല്ലാം 50-60 ആ ഒരു റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. പിന്നെ അഡീനിയം പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് കെലാഞ്ചിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് പല കളർ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. അതിന് 50 രൂപീസ് ആയിരുന്നു റേറ്റ്. പിന്നെ മണി പ്ലാന്റിന്റെ കളക്ഷൻ ഉണ്ട്, അതും 50 രൂപീസ് തന്നെയാണ് റേറ്റ്. പിന്നെ എപ്പീസിയ ഫ്ലെയിം വയലറ്റിൻ്റെ ഒരു കുഞ്ഞു കളക്ഷൻ ഉണ്ട്, അതിനും 50 രൂപീസ് ആണ് റേറ്റ്. പിന്നെ അഗ്ലോണിമ, പീസ് ലില്ലി, ഫേൺസ്, ബേർഡ്സ് നെസ്റ്റ് ഫേൺ, അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് കൂടിയുണ്ട്. ഓർക്കിഡ്സും ഉണ്ട്, ഓർക്കിഡ്സും അവൈലബിൾ ആയിട്ടുണ്ട്. അതൊക്കെ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റേറ്റ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ വലിയ പ്ലാന്റിന് 250 രൂപീസ് ആണ്. ബിഗോണിയുടെ വലിയ പ്ലാന്റ്സിന് 250 രൂപീസ് ആണ് റേറ്റ്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ, അത്യാവശ്യം പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നഴ്സറിയാണ് വയനാട്ടിലുള്ള പ്ലാന്റ് പാർക്ക് എന്നുള്ളത്. അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. മാത്രമല്ല വയനാടിൻ്റെ ഭംഗി ആസ്വദിച്ച് പ്ലാന്റ് പാർക്കിലും കയറി നമുക്ക് തിരിച്ചു വരികയും ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതായി കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ചെടി വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.